നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. യാദൃശികമായിട്ട് പയ്യന്നൂരേക്ക് പോകുന്ന വഴിക്കാണ് ഇവിടെ CRPF ക്യാമ്പിന് മുന്നിൽ വെച്ചിട്ട് ഒരു ഘോഷയാത്ര ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ ഇന്നൊരു ആഘോഷം നടക്കുകയാണ്. RTC പെരിങ്ങോമിൻ്റെ ഇത് മൂന്നാമത്തെ ട്രോഫിയാണ് ബെസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് വരുന്നത്. 2021 2022 യൂണിയൻ ഹോമിനിസ്റ്റർ ട്രോഫി നമ്മുടെ ക്യാമ്പിലേക്ക് എത്തിയിരുന്നു. ഇത് 2017 ശേഷം രണ്ടാമതാണ് ഈ ബെസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ CRPFലെ ബെസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രോഫി നമ്മുടെ ക്യാമ്പിലേക്ക് വരുന്നത്. ഒരു വലിയ ഉത്സവമായിട്ട് ഇവിടുത്തെ എല്ലാ ട്രെയിനീസും നമ്മുടെ സ്റ്റാഫും എല്ലാം കൂടി ആഘോഷിക്കുകയാണ്. ഇത് വലിയൊരു സംഭവമാണ്, വലിയൊരു വിജയമാണ് RTC പെരിങ്ങോമിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ ഇന്ത്യയിലുള്ള എല്ലാ CRPF ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിൽ RTCകളുണ്ട്, റിക്രൂട്ട് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട്, കോൺസ്റ്റബിളിന് ട്രെയിനിങ് കൊടുക്കുന്നത്, അതുകൂടാതെ CTCകളുണ്ട്, സെൻട്രൽ ട്രെയിനിങ് കോളേജസ് ഉണ്ട്. അവിടെ സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ളവർക്കും അതിന് മുകളിലുള്ളവർക്കും ട്രെയിനിങ് കൊടുക്കുന്നതാണ്. അതുകൂടാതെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി അക്കാഡമിയുണ്ട്, CRPF അക്കാഡമിയുണ്ട്, അത് ഓഫീസേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നതാണ്. ഇത്തരം എല്ലാ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇടയിലും മത്സരിച്ച് ആദ്യം വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു വിജയമാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചോളം ഇതൊരു വലിയ ടീം വർക്കിൻ്റെ വിജയമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പോലീസ് സാറിനെ കുറച്ച് 2-3 വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട്. 2020 മുതൽ ഈ പെരിങ്ങോം CRPFൻ്റെ അമരക്കാരനാണ് DIG പോലീസ്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനത്തിനിടെയാണ് എനിക്കൊരു കാര്യം ബോധ്യമായത്. പെരിങ്ങോം എന്ന് പറയുന്നത് ഒരു വലിയ പാറപ്രദേശമാണ്. ഈ പാറപ്രദേശത്ത് ഇത്ര കണ്ട് ഹരിതാപമായ ഭൂമിയാക്കി മാറ്റാൻ ഇവർ നടത്തിയ പ്രയത്നങ്ങൾ അതൊരിക്കലും ആർക്കും കുറച്ച് കാണാൻ കഴിയില്ല. അതിൽ പ്രധാനമായും ഇവരുടെ ട്രെയിനിങ്ങിന് അപ്പുറത്ത് ഇതും ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറി. ഞാനിവിടെ 2020 ട്രാൻസ്ഫർ ആയിട്ട് വരുമ്പോൾ ഇതിനു മുമ്പുള്ള പ്രിൻസിപ്പൽമാരും അവരുടെ ഇതായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇതിനെ ഹരിതാപമാക്കുന്നതിൽ. പക്ഷേ അതിനുശേഷം ഞാൻ നമ്മുടെ ജിയോസ്മസിൻ്റെ ഏരിയ ആണെങ്കിലും ക്യാമ്പിൻ്റെ എല്ലാ സ്ഥലത്തിലും 2 വർഷങ്ങളായിട്ട്, ഇപ്പോൾ ഇത് 3-ാമത്തെ വർഷം കംപ്ലീറ്റ് ആവുന്നു, 2 വർഷങ്ങളിലായിട്ടും നമ്മൾ ഏകദേശം 100,000 പ്ലാന്റേഷൻസ് നമുക്കിവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ, അതിനെ നിലനിർത്തുന്നതാണ്, ചെടികളെ നടുന്നതല്ല ഈ പ്രാധാന്യം, ചെടികളെ നിലനിർത്തുന്നതാണ്. അതും ഇത്തരം വെയിലുള്ളപ്പോൾ മുകളിൽ നിന്നും അടിയിൽ നിന്നുമുള്ള ചൂടിനെ സംരക്ഷിച്ച് നിർത്താനായിട്ട് എല്ലാ ദിവസവും നമ്മളിവിടെ സ്റ്റാഫും ട്രെയിനീസും വാട്ടർ ഡ്രിൽ എന്നൊരു സംരംഭം എന്നും ചെയ്യുന്നതാണ്. അതായത് എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ കളിക്കുന്നതിൻ്റെ ഒരു ഭാഗം സമയം മാറ്റിവെച്ചിട്ട് അതിനെ എല്ലാവരും അവരുടേതായ നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ പോയിട്ട് വെള്ളം നനയ്ക്കുകയും അതിനെ പരിപാലിക്കുകയും അതിനാവശ്യമായ തണൽ കൊടുത്ത് പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഭൂമിയെ നമ്മൾ ഈ ഹരിതമായിട്ട് നിലനിർത്തിയിട്ടുള്ളത്. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രാഥമികത വരുന്നത് ട്രെയിനിങ്ങിൽ തന്നെയാണ്. അതിൽ നിപുണരായിട്ടുള്ള ട്രെയിനേഴ്സിനെയും ട്രെയിനീസിനെയും അവർ കണ്ടെത്തുകയാണ്. ഒരു 25 അംഗ ടീമിനെ മൊത്തം ട്രെയിനീസിൽ നിന്നവർ സ്വയം തിരഞ്ഞെടുത്ത് അവരെക്കൊണ്ട് വിവിധ ശാരീരികമായിട്ടും മറ്റ് ആയുധ കലകളിലും ടെസ്റ്റ് ചെയ്ത് ഫയറിംഗ് അടക്കം, നമ്മുടെ ഫയറിംഗ് റേഞ്ചിൽ കൊണ്ടുപോയി ഫയറിംഗ് അടക്കം എല്ലാം ടെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ ഓപ്പറേഷണൽ പ്രാക്ടീസിൻ്റെ ഒരു കംപ്ലീറ്റ്, 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു കംപ്ലീറ്റ് റിഹേഴ്സൽ കണ്ടതിന് ശേഷം അവർ റിക്രൂട്ട്സിൻ്റെ അല്ലെങ്കിൽ ട്രെയിനീസിൻ്റെ അസസ്മെൻ്റ് നടത്തുന്നു. അതിനുശേഷം ട്രെയിനേഴ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം 5 പേരുടെ ഇൻഡോറും ഔട്ട്ഡോറും അവരുടെ ടെസ്റ്റ് നടത്തുന്നു. അതുകൂടാതെ നമ്മളുടെ അഡ്മിനിസ്ട്രേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്രാസ്ട്രക്ചറൽ എല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യുന്നു. ഇവിടെ നടന്നിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങിൻ്റെയും ഡീറ്റെയിൽസ് അസസ് ചെയ്യുന്നു. അതിൽ എത്രമാത്രം വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളത് കൂടി അവർ റെക്കോർഡുകൾ ചെക്ക് ചെയ്ത് അതിനെയും കൂടി അസസ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഇവിടുത്തെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് പ്രകൃതിയെ ഒരുക്കുന്നതിൻ്റെ ഭാഗവും അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത കഷ്ടപ്പാടും ഈ ലാറ്ററേറ്റ് കുന്നിന് മുകളിൽ ഇവിടെ നമ്മൾ ഗ്രീനറി ഒഴുക്കുന്നതും അതിനുള്ള എല്ലാവരുടെയും ആ ഒരു ഒത്തൊരുമയച്ചിട്ടുള്ള ഒരു എഫേർട്ടിനെയും അതിനെയും കൂടി അവർ വിലയിരുത്തുന്നുണ്ട്.
എന്തായാലും സാറേ ഇതൊരു വലിയ സന്തോഷ ദിനമാണ് അല്ലേ? വലിയൊരു സന്തോഷ ദിനം. ഈ സന്തോഷ ദിനത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാനും എല്ലാവരെയും കാണാനും സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നമ്മൾ വരട്ടെ. അപ്പോൾ ഞാൻ പോവാം, വീണ്ടും കാണാം. വീണ്ടും ഒരുപാട് അവാർഡുകൾ ഇങ്ങോട്ടേക്ക് വരട്ടെ, ഇടക്കിടക്ക് ഇങ്ങോട്ട് വരാം. ശരി, ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയോടെ കണ്ടല്ലേ. നമ്മുടെ കാവൽ ഭടന്മാരാണ്, നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. എല്ലാവർക്കും നമ്മൾ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. ഓക്കെ സർ, താങ്ക് യു.